ജാമിയ മർക്കസും ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ലീഗും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കാലാവസ്ഥാ ഉച്ചകോടിക്ക് മർക്കസ് നോളജ് സിറ്റിയിൽ തുടക്കമായി അറബ് യൂണിവേഴ്സിറ്റി ലീഗ് മേധാവി ഡോക്ടർ സെയ്ദ് ഉസാമ മുഹമ്മദ് അൽ അബ്ദുട് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ സർവകലാശാലകളിൽ നിന്നായി ഇരുന്നൂറിലേറെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരം നടക്കുന്ന മലൈബാർ ക്ലൈമറ്റ് ഡിക്ലറേഷനോട് കൂടി ഉച്ചകോടി സമാപിക്കും ജാമിയ മർക്കസും ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ലീഗും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കാലാവസ്ഥ ഉച്ചകോടിക്കാണ് മർക്കസ് നോളജ് സിറ്റിയിൽ തുടക്കമായത് അറബ് യൂണിവേഴ്സിറ്റി ലീഗ് മേധാവി ഡോക്ടർ സയ്യിദ് ഉസാമ മുഹമ്മദ് അൽ അബദ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു കാലാവസ്ഥാ വൃതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളെ പുതുക്കിപ്പണിയുമെന്നും പുതിയ ലോകക്രമം രൂപപ്പെടാൻ വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു إنني أرى على جأن أن على جامعاتنا بعلمائها ومفكريها، أن يشحذوا همم، أن يشحذوا هممهم العالية، ويستنفروا طاقاتهم العلمية മാർക്കസ് നോളജ് സിറ്റി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരി പ്രമേയം അവതരിപ്പിച്ച് ആമുഖ പ്രഭാഷണം നടത്തി കാലാവസ്ഥ വൃതിയാനത്തെ ആഗോളതലത്തിൽ നേരിടുന്നതിൽ ഇന്ത്യക്ക് വഹിക്കാനുള്ള നേതൃപരമായ പങ്കാളിത്തത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അറബ് സർവകലാശാലകളുടെ കൂട്ടായ്മ ഉച്ചകോടിക്ക് വേണ്ടി ഇന്ത്യയെ തെരഞ്ഞെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു ഉച്ചകോടിയുടെ മുഖ്യ രക്ഷാധികാരി ഷെയ്ഖ് അബൂബക്കർ അഹമ്മദിന്റെ സന്ദേശം ജാമിയ മർക്കസ് വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ ഫക്കാഫി ചുള്ളിക്കോട് വായിച്ചു ഡോക്ടർ മുഹമ്മദ് വസ്സാം ഡോക്ടർ മാഹിർ പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ അൽ ബസം മുഹമ്മദ് അബ്ദുറഹ്മാൻ ഫൈലി പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് സവാബി ബിൻ ആബിദീൻ അബ്ദുൽ ഹക്കീം ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സെഷനുകളിലായി പതിനഞ്ച് പ്രബന്ധങ്ങൾ ആദ്യ ദിവസം അവതരിപ്പിച്ചു നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ സർവകലാശാലകളിൽ നിന്നായി ഇരുന്നൂറിലേറെ പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരം നടക്കുന്ന മലൈബാർ ക്ലൈമറ്റ് ഡിക്ലറേഷനോടുകൂടെ ഉച്ചകോടിക്ക് സമാപനമാകും